കുഞ്ഞിനെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്തുമാണല്ലേ? എനിക്കും കിട്ടി കുറച്ച് കൂട്ടുകാരുടെ പ്രവർത്തനങ്ങൾ, അവയൊന്ന് കേൾക്കാല്ലേ. ഓരോ തവണയും ഒളിമ്പിക്സ് ട്രാക്കുകളിലെ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന പല താരങ്ങളും പിറവെടുക്കാറുണ്ട്. എന്നാൽ 1960 റോം ഒളിമ്പിക്സിൽ കായിക ലോകത്തെ മാത്രമല്ല വൈദ്യശാസ്ത്രത്തെയും അത്ഭുതപ്പെടുത്തിയ ഒരു സുവർണ താരം ജനിച്ചു. വിൽമ റുഡോൾഫ് എന്നറിയപ്പെടുന്ന വിൽമ ഗോർഡിയൻ റുഡോൾഫ്. അമേരിക്കയിലെ ടെന്നീസ് റെയിൽവേയിൽ ചുമട് തൊഴിലാളിയായിരുന്ന ഐഡൻ റുഡോൾഫിന്റെയും ബ്ലാങ്ക് റുഡോൾഫിന്റെയും മകളെയാണ് ജനനം. വിൽമയ്ക്ക് 21 സഹോദരങ്ങളുണ്ടായിരുന്നു. 4 വയസ്സിൽ ഇൻഫെൻഡർ പാരാലിസ് എന്ന രോഗം ബാധിച്ച് വിൽമ പൂർണ്ണമായി കിടപ്പിലായി. തുടർന്ന് രോഗങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. പോളിയോ, ന്യൂമോണിയ, സ്കാർലറ്റ് ഫീവർ, ഒപ്പം ഇടതുകാലിന്റെ സ്വാധീനക്കുറവും രോഗക്കിടക്കിയിൽ തളർന്നു കിടന്ന വിൽമയെ ലോകത്തിലെ ഏറ്റവും വേഗമേറെ ഓട്ടക്കാരിയാകണം എന്ന സ്വപ്നം ധരിച്ചത് അവളുടെ അമ്മയാണ്. 9 വയസ്സിലാണ് ഓർത്തോപീഡിക് ഷൂ ധരിച്ച് വിൽമ നടക്കാൻ പഠിച്ചത്. 11 വയസ്സ് മുതൽ കായിക പരിശീലനം ആരംഭിച്ചു. 16 വയസ്സ് തികയും മുൻപ് വിൽമ അമേരിക്കയുടെ ഒളിമ്പിക്സിൽ 100 മീറ്റർ യോഗ്യതാ റൗണ്ടിൽ ആദ്യം തന്നെ പുറത്തായി. എങ്കിലും 4x100 റിലേറിയൽ എങ്കിലും നേടി. ഒരു ഒളിമ്പിക്സിൽ 3 സ്വർണം നേടുന്ന ആദ്യത്തെ വനിത എന്ന റെക്കോർഡ് അവളുടെ പേരിൽ സ്വർണലിപികളാൽ എഴുതി ചേർത്തു. തുടർന്ന് ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങൾ വിൽമയെ തേടിയെത്തി. 1962 വിൽമ റുഡോൾഫ് ട്രാക്കിനോട് വിട പറഞ്ഞു. പിന്നീട് കുറച്ചു കാലം സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തു. രണ്ടു പ്രാവശ്യം വിവാഹിതയായ വിൽമയ്ക്ക് 4 മക്കളുണ്ടായിരുന്നു. 1994 മസ്തിഷ്കാർബുദം സ്ഥിരീകരിക്കപ്പെട്ട വിൽമ നവംബർ 12 സഹവസതിയിൽ മരിച്ചു. 54 വയസ്സായിരുന്നു അവർക്ക്. ജീവിതത്തിലെ ശാരീരിക പ്രശ്നങ്ങളെ മനക്കരുത്തുകൊണ്ട് തരണം ചെയ്ത് ലോകത്തിലെ നെറുകയിലെത്തിയ ധീരവനിത. ശരീരം തളർന്നാലും മനസ്സ് തളരുത് എന്ന ശുഭചിന്തയോടെ നമുക്കും ജീവിതത്തിൽ മുന്നേറാം. നമ്മുടെ ലോകം നാം സൃഷ്ടിക്കുന്നു എന്ന പാഠഭാഗമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകം നാം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമാണ് നമ്മുടെ ലോകത്തെ വാർത്തെടുക്കുന്നത് എന്നാണ് KP കേശവ മേനോൻ പറഞ്ഞിരിക്കുന്നത്. പരാജയം വരുമ്പോൾ നിരാശപ്പെടാതെ അവരുടെ കഴിവുകൾ വളർത്തി അവരുടേതായ ലോകം സൃഷ്ടിച്ചവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. അതിനാൽ നമ്മൾ പരാജയങ്ങളെ അവഗണിക്കുകയും വിജയത്തിലേക്ക് പോവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക, എന്നിട്ട് നമ്മുടേതായ ലോകം സൃഷ്ടിക്കുക. മലയാളത്തിൽ ഇതേ ആശയം വരുന്ന ഒത്തിരിയേറെ കവിതകളുണ്ട്. അവ ഇവയാണ്: കുഴിവെട്ടി മൂടുക വേദനകൾ കൊതികളുടെ ശക്തിയിലേക്ക് നമ്മൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളതാ വണ്ണം ദീർഘങ്ങളാ കൈകളെ നൽകിയത്ര മനുഷ്യനെ പാരിൽ അയച്ച ദിശൻ KC കേശവപിള്ള. നമുക്കിലുയരാം നടുവിൽ തിന്നാൻ നൽകി നേടിയിടാം നമുക്ക് നാം പണിവത് നാഗവും നരകവും ഒരുപോലെ. ഉള്ളൂർ S പരമേശ്വര അയ്യർ. മഹത്വചനങ്ങളും ഒക്കെ സധൈര്യം മുന്നോട്ട് പോകാനുള്ള ഔഷധങ്ങളാണ്. ജീവിതയാത്രയിൽ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സജിത M എന്ന വ്യക്തിയുടെ വിശേഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഈ ആഴ്ചയിൽ നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം അല്ലേ? ഈ ചിത്രം ഒന്ന് നോക്കൂ. അയ്യം വിജയനെ കുറിച്ച് നിങ്ങൾ കേട്ടതല്ലേ? ആരാണ് ആ വ്യക്തി? ഫുട്ബോൾ ഇതിഹാസം. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അയ്യം വിജയൻ. ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു. തൃശൂരിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ശീതള പാനീയങ്ങൾ വിറ്റാണ് അദ്ദേഹം ഉപജീവനം തേടിയത്. വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചാണ് അദ്ദേഹം ജീവിച്ചത്. പിന്നീട് അദ്ദേഹം കേരള പോലീസിൽ അംഗമാവുകയും നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായി തീരുകയും ചെയ്തു.
കഠിന അധ്വാനത്തിലൂടെ ആത്മസമർപ്പണത്തിലൂടെ ജീവിത വിജയം നേടിയ വ്യക്തിയാണ് അയ്യ വിജയൻ. അദ്ദേഹത്തിന്റെ ചില പരാജയങ്ങൾ, ചില നേട്ടങ്ങൾ എന്നിവയൊക്കെ നമ്മൾ കണ്ടു. അയ്യ വിജയന്റെ ജീവിതത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു ഭാഗം നമ്മുടെ പാഠഭാഗത്തോട്, അതിന് പരിചയപ്പെടാല്ലേ. ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ നാം പാർക്കേണ്ടി വന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്കില്ല. എങ്ങനെയോ നാം അവിടെ ജനിച്ചു. അതിന് യാതൊരാളോടും സമാധാനം പറയേണ്ടതില്ല. എന്നാൽ നമ്മുടെ ലക്ഷ്യത്തെയും യാത്രയെയും സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാം ജനിച്ചു വളർന്ന പരിതസ്ഥിതിയല്ല പ്രാധാന്യമർഹിക്കുന്നത്. ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തന രംഗമായി നാം തന്നെ സജ്ജീകരിക്കുന്ന പരിതസ്ഥിതിയാണ്. ഈ വാക്യം ഒന്നുകൂടി കേട്ടാലോ? നാം ജനിച്ചു വളർന്ന പരിതസ്ഥിതിയല്ല നമ്മുടെ പ്രവർത്തന രംഗമായി നാം തന്നെ സജ്ജീകരിക്കുന്ന പരിതസ്ഥിതിയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് അയ്യൻ വിജയൻ ജീവിതത്തിൽ വിജയിച്ചത്. പരാജയം വരുമ്പോൾ നിരാശപ്പെട്ട് ജീവിക്കാണോ വേണ്ടത്? പരാജയം വരുമ്പോൾ നിരാശപ്പെട്ട് ജീവിച്ചാൽ എന്തായിരിക്കും ഫലം? നമ്മളിൽ പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി കൂടിയാണിത്. പരാജയം വരുമ്പോൾ പകച്ചു നിൽക്കാതെ മുന്നോട്ട് പോവുക. നമ്മുടെ പാഠഭാഗത്ത് ഒരു ഭാഗം പറയുന്നുണ്ട്, ഒരാളുടെ ജീവിതത്തെ വ്രണപ്പെടുത്തിയ സംഭവങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉദ്ദേശം ഉണ്ടാക്കിയെന്ന് പറയാം. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഭാര്യ മരിച്ചുപോയ രണ്ട് വ്യക്തികൾ അവരുടെ ജീവിതത്തെ നോക്കിക്കണ്ട രണ്ട് മാർഗങ്ങൾ. ഈ പാഠഭാഗം ഒന്ന് പരിചയപ്പെടാല്ലേ? ഒരാളുടെ ജീവിതത്തെ വ്രണപ്പെടുത്തിയ സംഭവങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉദ്ദേശമുണ്ടാക്കിയെന്ന് വരാം. ഈ ഗ്രന്ഥകാരന് പരിചിതമായിരുന്ന രണ്ടാളുകളുടെ അനുഭവങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നു. എത്രയും പ്രിയപ്പെട്ട ഭാര്യ മരിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ദിവസം കഴിക്കണം എന്ന് മാത്രമായി അയാളുടെ വിചാരം. അതേ തരത്തിലുള്ള ആപത്ത് തന്നെ മറ്റൊരാളിൽ നേരെ വിപരീതമായ ഫലമാണ് ഉണ്ടാക്കിയത്. അത് ആത്മീയ വിഷയങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തിരിച്ചു. ഒരു പുതിയ ലോകത്തേക്ക് അദ്ദേഹത്തെ നയിച്ചു. ഭാര്യ മരിച്ചു രണ്ട് വ്യക്തികൾ, ഒരാൾ ആത്മീയതയിലേക്ക് തിരിഞ്ഞു, മറ്റൊരാൾ എല്ലാം നശിച്ചെന്ന് കരുതി ജീവിതത്തെ വെറുത്തു തുടങ്ങി. ലേഖകൻ പറഞ്ഞ ഈ ആശയത്തെ ആ സംഭവവുമായി എങ്ങനെ വിശകലനം ചെയ്യാം? പരാജയം വരുമ്പോൾ നിരാശപ്പെട്ട് ജീവിക്കാണോ വേണ്ടത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പുതിയ വഴികൾ കണ്ടെത്തുകയല്ലേ വേണ്ടത്? ജീവിതത്തിൽ പരാജയം വരുമ്പോൾ അതിനെല്ലാം തരണം ചെയ്ത് വിജയിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ അല്ലേ? നാം ഇന്ന് അതിജീവനത്തിൻ്റെ പാതയാണ്. ഈ സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കെ പി കേശവമേനോൻ്റെ ഈ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്കൊരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാമല്ലോ അല്ലേ? എല്ലാവരും തയ്യാറാക്കില്ലേ? നമ്മൾ ഇന്ന് അതിജീവനത്തിൻ്റെ പാതയിലാണ്. ഈ സാമൂഹ്യ സാഹചര്യത്തെ കെ പി കേശവമേനോൻ്റെ ചിന്തകളുമായി ചേർത്ത് വെച്ച് ചിന്തിച്ച് ഒരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പ്. നമുക്ക് എല്ലാവർക്കും ഇല്ലേ ഓരോരോ ആഗ്രഹങ്ങൾ? ആരായിത്തീരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ അധ്യാപകനാകണം, വക്കീലാകണം, പോലീസാകണം. എല്ലാവർക്കും ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? അങ്ങനെ ആയിത്തീരാൻ നമ്മൾ എന്ത് ചെയ്യണം? കഠിനമായി പരിശ്രമിക്കണം. കഠിനമായ പരിശ്രമമുണ്ടെങ്കിൽ, തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കെന്തും സാധ്യമാവും അല്ലേ? പരിശ്രമത്തെക്കുറിച്ച് പറയുന്ന
കേശവപിള്ളിയുടെ ഈ വരികളൊന്ന് കേൾക്കും. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളതാം വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളതാം തക്കവണ്ണം ദീർഘങ്ങളാം രണ്ട് കൈകളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കൈകൾ ഉപയോഗിച്ച് ആത്മവിശ്വാസത്തോടുകൂടി ഒരുപാട് മുന്നേറാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുന്നതിനെ കുറിച്ചാണ് ഈ പാഠഭാഗം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. മനഃശക്തിയുണ്ട്, മനഃപ്രകാശമുണ്ട്. ആ പാഠഭാഗം പരിചയപ്പെടാല്ലേ. ഇരുട്ടടഞ്ഞ ലോകത്തിൽ ഒരാൾക്ക് തൻ്റെ മനഃപ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു. മനസ്സിൽ വെളിച്ചമില്ലാത്ത മറ്റൊരാളാവട്ടെ പകൽ വെളിച്ചത്തിൽ പോലും വഴി കാണാതെ നട്ടം തിരിയുന്നു. നാം ഇന്ന് ചർച്ച ചെയ്ത ആശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ. നമുക്ക് ഒരു പ്രവർത്തനവും കൂടി ആയാലോ. പാഠഭാഗത്തെ ആശയങ്ങളെ അയ്യം വിജയൻ്റെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. നാം ഇന്ന് ചർച്ച ചെയ്ത ആശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ. ഈ ആശയങ്ങളുടെ ഒന്നുകൂടി പോയാലോ. നാം ജനിച്ചു വളർന്ന പരിസ്ഥിതിയല്ല നമ്മുടെ പ്രവർത്തന രംഗമായി നാം തന്നെ സജ്ജീകരിക്കുന്ന പരിസ്ഥിതിയാണ് പ്രാധാന്യമർഹിക്കുന്നത്. ഒരാളുടെ ജീവിതത്തെ വ്രണപ്പെടുത്തിയ സംഭവങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉദ്ദേശമുണ്ടാക്കി വരാം. ഇരുളടഞ്ഞ ലോകത്ത് ഒരാൾക്ക് തൻ്റെ മനഃപ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. മനഃപ്രകാശമില്ലാത്ത മറ്റൊരാളാകട്ടെ പകൽ വെളിച്ചത്തിൽ പോലും വഴി കാണാതെ നട്ടം തിരിയുന്നു. അപ്പം നമ്മൾ ചർച്ച ചെയ്ത ആശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ. ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. ശുഭചിന്ത കൊണ്ട്, മനഃശക്തി കൊണ്ട്, ആത്മവിശ്വാസം കൊണ്ട്, കഠിന പ്രയത്നം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ഒരുപാട് വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ശുഭചിന്ത കൊണ്ട്, ആത്മവിശ്വാസം കൊണ്ട്, കഠിന പ്രയത്നം കൊണ്ട്, മനഃശക്തി കൊണ്ട് നമുക്ക് വളരെ ദൂരം മുന്നോട്ട് നീങ്ങുവാൻ കഴിയട്ടെ. കൂടുതൽ ചർച്ചകളുമായി അടുത്ത ക്ലാസ്സിൽ.